നടന്മാർക്ക് പോലും ഇത്രയും ഫാൻസ് ഉണ്ടാവില്ല. ട്രോളന്മാരും അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ആയിട്ട് ജനങ്ങൾ ഏറ്റെടുക്കുന്ന കഥാപാത്രമാണ്. ഒരു തവണ കണ്ട സിനിമ വീണ്ടും വീണ്ടും കാണാനെന്ന സ്വഭാവം നമുക്ക് പണ്ടു മുതലേ ഉള്ളതാണ്. അത് നമ്മളെ പ്രേരിപ്പിക്കുന്നത് ചിലപ്പോൾ പല പല കാരണങ്ങളായിരിക്കും. അങ്ങനെയാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട നായകന്റെ സിനിമയാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടപ്പെട്ട സംവിധായകന്റെ സിനിമ, അതുപോലെ തന്നെ അവരുടെ ഇഷ്ടപ്പെട്ട നായികയുടെ സിനിമയും. എന്നാൽ ഈ പറയുന്ന എല്ലാവരും ഒരുപോലെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കഷ്ടപ്പെട്ട നായകൻ സിനിമ കൂടാതെ അതേ സിനിമയിലെ വേറെ ഒരാളെ കാണാൻ വേണ്ടി ഒരു ചെറിയ സീനിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ പലതവണ ആ ഒരു സിനിമ കാണാറുണ്ട്. അങ്ങനെ നായകനേക്കാളും ഒരു സ്റ്റെപ്പ് മുകളിൽ നിൽക്കുന്ന പല കഥാപാത്രങ്ങളുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 1998 റാപ്പി മെക്കാട്ടിന്റെ സംവിധാനത്തിൽ ദിലീപ് നായകനായി പുറത്തിറങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ആയി മാറിയ സിനിമയാണ് പഞ്ചാബി ഹൗസ്. ദിലീപ് നായകനായി ഹരിശ്രീ അശോകൻ കൊച്ചിൻ ഹനീഫ് കോംബോയിൽ ഇറങ്ങിയ നമ്മുടെ പ്രേക്ഷകരെ ചിരിപ്പിച്ചത് കുറച്ചൊന്നുമല്ല. സിനിമയിലെ നായകൻ ദിലീപ് ആണെങ്കിലും പഞ്ചാബി ഹൗസ് എന്ന് കേട്ടാൽ നമ്മൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് രമണനെയാണ്. മുതലാളി, മുതലാളി ഒരു ചെറ്റയാണ് എന്ന് സ്വന്തം മുതലാളിയുടെ മുഖത്ത് നോക്കി പറഞ്ഞ് തന്റെ ധൈര്യം കാണിച്ച കില്ലാടിയാണ് രമണൻ. നിങ്ങൾക്ക് രമണനില്ലാത്ത ഒരു പഞ്ചാബി ഹൗസിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ ട്രോളന്മാർ ഏറ്റെടുത്തത് കൊണ്ടാണ് രമണന് ഇത്രയും ജനകീയനായി മാറാൻ സാധിച്ചത്. പഞ്ചാബി ഹൗസിലെ നായകനായി ആദ്യം ഉദ്ദേശിച്ചത് ജയറാമിനെയായിരുന്നു. കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രം ഇന്നസെന്റ് ആയും രമണനായി ജഗതി ആയിട്ടാണ് തീരുമാനിച്ചത്. 2017 റാപ്പി തന്നെ സംവിധാനം ചെയ്ത് ഫഹദ് ഫാസിൽ, നമിത, പ്രമോദ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ റോൾ മോഡൽസ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു അതിഥി വേഷത്തിൽ രമണൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഈയൊരു സിനിമയിലും ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടി രമണനുതന്നെയായിരുന്നു. അടുത്ത കഥാപാത്രം എന്ന് പറയുന്നത് ദശമൂലം ദാമു. ബെന്നി പി നായരമ്പലത്തിന്റെ മമ്മൂട്ടി നായകവേഷത്തിൽ ഷാഫി സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് സിനിമയാണ് ചട്ടമ്പിനാട്. ഈ ചട്ടമ്പിനാട് എന്ന് പറയുന്ന സിനിമ വീണ്ടും വീണ്ടും കാണാൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ദശമൂലം ദാമു. എല്ലാവർക്കും ഒരു ചേണ്ടയായിരുന്നു ദാമു, പക്ഷെ അവർക്കറിയില്ല ഇന്ന് ദാമു ട്രോളന്മാരുടെ രാജാവാണെന്ന്. അടുത്തതായി നമ്മൾ സംസാരിക്കാൻ മണവാളൻ, അതുപോലെ ധർമ്മേന്ദ്ര, ഉദി കൃഷ്ണ, സി ബി കെ തോമസ് കൂട്ടുകെട്ടിൽ റാപ്പി സംവിധാനം ചെയ്തു ജയസൂര്യ, കാവ്യ മാധവൻ കോംബോയിൽ ഇറങ്ങിയ സിനിമയാണ് പുലിവാൽ കല്യാണം. സിനിമയുടെ ഒരു പ്രത്യേക ഭാഗത്ത് എന്താ പേര് ധർമ്മേന്ദ്ര, ഈ ഒരൊറ്റ സീൻ കൊണ്ട് ആ പടം മുഴുവൻ നായകനായ ജയസൂര്യയെ നമ്മൾ മറന്നു. മണവാളൻ ധർമ്മേന്ദ്ര കോമ്പിനേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കാരണം തന്നെയാണ് ഈ ഒരു സിനിമ ഇത്രയും വലിയ വിജയത്തിലേക്ക് നയിച്ചത്. ദിഗംബരൻ, നിഖിൽ പരമേശ്വരന്റെ തിരക്കഥയിൽ പൃഥ്വിരാജ് കാവ്യ കോമ്പിനേഷനിൽ സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത സിനിമയാണ് അനന്തഭദ്രം. 2005 ഈ സിനിമ പുറത്തിറങ്ങിയത്. നമ്മളാരും സിനിമ അത്ര പരിഗണിച്ചിട്ടില്ല, എന്നാൽ ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഭയങ്കര ഫാൻസ് സപ്പോർട്ടാണ് ഉള്ളത്. കാലം തെറ്റിയ സിനിമ അനന്തഭദ്രം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് നായകനായിട്ടുള്ള പൃഥ്വിരാജിനെ അല്ല, മറിച്ച് വില്ലൻ കഥാപാത്രമായ ദിഗംബരനെ തന്നെയാണ്. അത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ഭംഗിയായി കഥാപാത്രം ചെയ്ത മനോജ് കെ ജയനെ കുറിച്ചാണ്. ദിഗംബരൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം മാടമ്പി തറവാട്ടിലെയും എല്ലാവരുടെയും പേടി സ്വപ്നമായ കഥാപാത്രമാണ് അദ്ദേഹത്തിന്റേത്. ഈ സിനിമ വില്ലിന് ഒരു റൊമാന്റിക് പാട്ട് കൂടി ഉണ്ടായ ഒരു സിനിമ കൂടിയാണ്. അതുമാത്രമല്ല, ആ ഒരു കഥാപാത്രത്തിന്റെ കണ്ണുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് അത് മനസ്സിലാവും. ആ ഒരു കണ്ണെഴുത്തും ഒരു ഡാൻസിന്റെ രൂപത്തിലുള്ള ഒരു വേഷപ്പകർച്ചയും ഇത്രയും ഭംഗിയുള്ള ഒരു വില്ലൻ കഥാപാത്രത്തെ, യഥാർത്ഥത്തിൽ ഈ ഒരു കണ്ണെഴുത്തും എല്ലാം ഉള്ളത് ഒരു വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആളാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല.